സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, റഹിമ അൻഫുഹു, നബി എവിടുന്നൊരിക്കൽ പറയുന്നു തുലഞ്ഞു പോകട്ടെ, ثم رغف عنه പിന്നെയും തുലഞ്ഞു പോകട്ടെ, ثم رغف رغم عنه പിന്നെയും തുലയട്ടെ. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഒരു ഭാഗത്തെ ശമിച്ചു പറയുന്നു. സഹാബിമാര് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരെ പറ്റിയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ആലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ ഖിബരി അഹദഹുമാ ഔ കിലൈഹിമാ സുമ്മ ലം യദ്ഖുലിൽ ജന്ന, ആരുടെയെങ്കിലും അടുക്കൽ പ്രായമായ മാതാപിതാക്കളിൽ ആരെങ്കിലുമോ രണ്ടാളും തന്നെയോ ഉണ്ടായിട്ട് അവരെ പരിചരിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒത്തില്ലെങ്കിൽ അവനെപ്പോലെ അവിവേകിയാരാണുള്ളത്, അവനെപ്പോലെ തുലയാൻ അവകാശപ്പെട്ടവൻ ആരാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറയുന്ന ഒരു പ്രാർത്ഥന നോക്കൂ, റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ. നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓർമ്മ വേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണ്. ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിർരി അബവൈ ശയ്ഉൻ അബുറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, മാതാപിതാക്കൾ മരിച്ചുപോയതിന്റെ ശേഷവും ഞാൻ എന്റെ മാതാപിതാക്കളോട് ചെയ്യേണ്ട പുണ്യങ്ങളുണ്ടോ, ഞാൻ അവർക്ക് ചെയ്യേണ്ടുന്ന കടമകളുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉണ്ട്, നീ അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമ, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. വൈഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ കാലശേഷം അവർ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള കരാറുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രദ്ധിക്കണം. വസിലത്തു റഹമില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ, ഉമ്മ വഴിക്ക് നമുക്കൊരുപാട് ബന്ധുക്കളുണ്ടല്ലോ, ഉപ്പ വഴിക്ക് നമുക്കൊരുപാട് കുടുംബങ്ങൾ ഉണ്ടാകുമല്ലോ. ഇന്നതൊക്കെ അറിയാത്ത ഒരു ജനതയാണ് വളരുന്നത്. ഉപ്പാട ബന്ധുക്കൾ ആരൊക്കെയാണ്? ഉപ്പയുടെ പെങ്ങന്മാര്, അവരുടെ മക്കള്, അതുപോലെ തന്നെ ആ നിലക്ക് ഉപ്പയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കുടുംബങ്ങളുണ്ട്, ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചു പോകുന്നതോടുകൂടി ബന്ധം മുറിക്കാൻ പാടില്ലാത്തതാണ്. അവരൊക്കെ നിലനിർത്തിയിരുന്ന ബന്ധങ്ങൾ ഏതൊക്കെയുണ്ടോ അവരൊക്കെ ഉള്ള കാലത്ത് അവര് പോവുകയും സന്ദർശിക്കുകയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ഏതെല്ലാം ബന്ധുക്കളുണ്ടോ ആ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തലും മക്കളെ നിങ്ങൾക്ക് ആ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്.